പുരാവസ്തു തട്ടിപ്പിൽ പിടിയിലായ മോൺസൺ തട്ടിപ്പുകൾക്കിടയിലും സ്വന്തം സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിരുന്നില്ല. സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ മോൺസൺ നയിച്ചിരുന്ന ജീവിതശൈലി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസ് പോലും. യൗവനം നിലനിർത്താനായി വർഷങ്ങളായി ഇയാൾ അരിയാഹാരം പോലും കഴിച്ചിട്ടില്ല. വിദേശത്തു നിന്നും വരുത്തിയിരുന്ന വില കൂടിയ സൗന്ദര്യവർദ്ധന ടാബ്ലറ്റുകളും മറ്റുമാണ് ഇയാളുടെ ഭക്ഷണം. പൊതുജനങ്ങൾക്കിടയിൽ സിനിമാ താരങ്ങളെക്കാട്ടിലും പ്രശസ്തിയും പേരുമാണ് മോൺസൺ ഉള്ളത്. ഈ പേരും പ്രശസ്തിയും ഇയാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പെരുപ്പിച്ചുണ്ടാക്കിയതാണ്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഗജ ഫ്രോഡ് ഒരു സൂപ്പർ താരമായി എന്ന് പറയാം. ഈ പേരും പ്രശസ്തിയും ഉപയോഗിച്ചാണ് അയാൾ തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തിയും കൂട്ടിയത്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ അയാൾക്ക് രക്ഷയായത് അയാളുടെ ആരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റവും വ്യക്തിത്വവുമാണെന്ന് ചോദ്യം ചെയ്യലിനിടയിൽ ക്രൈംബ്രാഞ്ചിനോട് മോൺസൺ തന്നെ തുറന്നു പറഞ്ഞു. ഇയാളുടെ പഴയ ചില ജീവനക്കാരും ഇത് ശരിവെക്കുന്നുണ്ട്. അധിക ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നതാണ് മോൺസന്റെ ആദ്യ രീതി. അരിയാഹാരം ഇയാൾ കഴിക്കാറില്ല. വളരെ കൊഴുപ്പ് കുറഞ്ഞ ആഹാരം ഇടയ്ക്കിടെ കഴിക്കും. പിന്നെ മധുരമില്ലാത്ത ജ്യൂസും ഹെൽത്ത് ഡ്രിങ്കും മിനറൽ വാട്ടർ മാത്രമേ കുടിക്കൂ. വാർദ്ധക്യം ശരീരത്തെ ബാധിക്കാതിരിക്കാൻ വിദേശത്തു നിന്നുള്ള സൗന്ദര്യവർദ്ധന ഗുളികകളും മറ്റും ഉപയോഗിച്ചിരുന്നു. പിന്നീട് വിരുന്നുകാരെ കയ്യിലെടുക്കുവാൻ വേണ്ടി വില കൂടിയ സമ്മാനങ്ങളും മറ്റും നൽകും. മധ്യവയസ്കരായ സ്ത്രീകൾക്ക് നിറം കൂടിയ സാരിയും പുരുഷന്മാർക്ക് വില കൂടിയ വാച്ചുകളുമാണ് സമ്മാനിച്ചിരുന്നത്. എന്നാൽ ഈ വില കൂടിയ വാച്ചുകളൊക്കെ തന്നെ 100 രൂപ പോലും മൂല്യമില്ലാത്തവയാണെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഇത്രയും ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്ന മോൺസന് ഇനി സെൻട്രൽ ജയിലിൽ ഇതൊക്കെ കിട്ടുവോ ആവോ? പിന്നെ കേരളത്തിലെ ജയിലുകളിൽ ഇത്തരം കൊടും കുറ്റവാളികൾക്കും ഗജ ഫ്രോഡുകൾക്കും VIP ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ മോൺസന് ഈ ജീവിതശൈലി തുടർന്നു പോകാനായേക്കും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.